ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വയനാടൻ റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ചീര പൊട്ടറ്റോ സ്മൈലി ആണ്. വളരെ ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചീര കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പൊ ചീര കഴിക്കാൻ മടിയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ചീര പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കി കൊടുത്താൽ മതി. തീർച്ചയായും അവരിത് നമ്മളോട് ചോദിച്ചു വാങ്ങി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സ് ആണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വയനാടൻ റെസിപ്പി എന്ന എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം. പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ഞാൻ രണ്ട് പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. ഇത് പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊടിയൊക്കെ കളഞ്ഞെടുത്തു വെച്ചതാണിത്. അരിപ്പൊടി, കാശ്മീർ ചില്ലി, ചീര, അത് ഞാൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. വേവിച്ചിട്ടില്ല, വേവിക്കാത്ത ചീരയാണിത്. മഞ്ഞൾപ്പൊടി, ചില്ലി സോസ്, സൺഫ്ലവർ ഓയിൽ, ഉപ്പുപൊടി, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ പൊട്ടറ്റോയ്ക്കകത്തേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കരിയില്ലാത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. പുഴുങ്ങിയ പൊട്ടറ്റോ മിക്സിയിൽ അരച്ചെടുത്തും പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാം. ചീര ഞാൻ വേവിക്കാതെയാണ് എടുത്തത്. ചീര വേവിച്ചും നമുക്ക് പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാം. ചീര പോലെ തന്നെ ഏത് വെജിറ്റബിൾസ് വേണേലും നമുക്ക് പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാനായിട്ട് ചേർക്കാം. കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. 10 മിനിറ്റായി. ഈ മാവ് ഇനി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. മാവ് പരത്തിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു കവറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്തേക്ക് ഈ മാവ് എടുത്ത് വയ്ക്കാം. കൈകൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. സൺഫ്ലവർ ഓയിലിൻ്റെ കവറൊക്കെ ആകുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെ മാവ് നമുക്ക് എടുക്കാൻ എളുപ്പം ഉണ്ടാവും. മാവ് ഞാൻ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കാം. കണ്ണുണ്ടാക്കി കൊടുക്കാം. ഇതുപോലത്തെ ഏതെങ്കിലും സാധനം വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. വായുണ്ടാക്കി കൊടുക്കാം. ഇതിപ്പോ കണ്ട ശരിക്കും ചിരിക്കുന്ന പോലെയില്ലേ? ഈ ചിരി കൊണ്ടാണ് നമ്മൾ ഇതിനെ പൊട്ടറ്റോ സ്മൈലി എന്ന് വിളിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ചീര ചേർത്ത് തയ്യാറാക്കിയ പൊട്ടറ്റോ സ്മൈലി എല്ലാം റെഡിയായി കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണിത്. നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തുന്ന പച്ചക്കറികൾ ചേർത്ത് ഇതുപോലെയുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ചീര കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും ഇതുണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കും. ഇത് നമുക്കിനി വറുത്തെടുക്കാം. സ്റ്റൗ കത്തിക്കാം. നോൺസ്റ്റിക്കിൻ്റെ പാൻ എടുത്തുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഓരോ പൊട്ടറ്റോ സ്മൈലി ഇട്ട് കൊടുക്കാം. ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം.
പൊട്ടറ്റോസ് മേരി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ആക്കാം. ചീര ചേർത്ത് തയ്യാറാക്കിയ പൊട്ടറ്റോസ് മൈദ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചീര ചേർത്ത് തയ്യാറാക്കിയ പൊട്ടറ്റോസ് മൈദ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ചീര ചേർത്ത് തയ്യാറാക്കിയ പൊട്ടറ്റോസ് മൈദ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു നല്ല സ്നാക്സ് ആണ് ഇത്. പച്ചക്കറി കഴിക്കാൻ മടി കാണിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും, തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. Tell me that you love me, even if it's fake.